ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിൽ എളിവനെ എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന സത്യവചനങ്ങളെ പ്രസ്താവിക്കുവാൻ അവസരം തന്ന ദൈവത്തിന് മഹത്വം. സത്യവചനങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങൾക്ക് എൻ്റെ സ്നേഹം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പത്ത് കൽപ്പനകളിൽ ഉള്ള ഒരു കൽപ്പനയാണ് ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുക. ശബത്തിനെ കുറിച്ച് ഭിന്ന അഭിപ്രായങ്ങളുണ്ട് എങ്കിലും ഭജന സത്യത്തിലൂടെ അതിന്റെ ആത്മീയ മർമ്മം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. പുറപ്പെടു വസ്തു 20-ാം അധ്യായത്തിലെ 8-ാം വാക്യം. ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കാം. ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കാം. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കൽപ്പനയാണ് അന്ന് വേല ചെയ്യരുത്. 7-ാം ദിവസം ശബത്ത് ആചരിക്കുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകാം. പുറപ്പാട് ദിവസം തന്നെ 31-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിക്കാം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ നിങ്ങൾ എന്റെ ശബത്തുകളെ ആചരിക്കണം. നിങ്ങൾ എന്റെ ശബത്തുകളെ ആചരിക്കണം. ദൈവത്തിന്റെ ശബത്തുകളെ ആചരിക്കണം. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു എന്ന് അറിയേണ്ടതിന് എന്തിനു വേണ്ടിയാണ് ശബത്ത് ആചരിക്കാൻ പറഞ്ഞത്? ദൈവത്തിന്റെ ശബത്ത് നിങ്ങൾക്കായി തരുന്നു, അത് ആചരിക്കേണ്ടത് എന്തിനാണ്? അത് തലമുറ തലമുറ ഞാൻ നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്ന് അറിയേണ്ടതിനും നിങ്ങൾക്ക് ശേഷമുള്ള തലമുറകൾ ഇത് നിയമമായി അനുസരിക്കേണ്ടതാണ്. അത് തലമുറ തലമുറ എനിക്കും നിങ്ങൾക്ക് മധ്യേ ഒരു അടയാളം ആകുന്നു. അത് തലമുറ തലമുറയായി ദൈവത്തിനും ഇസ്രായേൽ മക്കൾക്കും തമ്മിലുള്ള ഒരു അടയാളമായിട്ടാണ് ശബത്ത് ആചരിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ശബത്ത് ആചരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ശബത്ത് ആചരിക്കണം. അത് നിങ്ങൾക്ക് വിശുദ്ധമാകുന്നു. അത് നിങ്ങൾക്ക് വിശുദ്ധമാകുന്നു. ശബത്തുകൾ ദൈവത്തിൻ്റെതാണ്. ഇസ്രായേൽ ജനങ്ങളോട് അത് കൽപ്പിക്കുവാണ് പറയുന്നത്. അത് കൽപ്പിക്കുക, നിങ്ങളത് ആചരിക്കണം. അത് കൽപ്പനയിലുള്ളതാണ്. എന്തിനാണ് ആചരിക്കേണ്ടത്? ഞാൻ നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന യഹോവയെന്ന് നിങ്ങൾ അറിയുകയും 6 ദിവസം ജോലി ചെയ്തിട്ട് 7-ാം ദിവസം നിങ്ങൾ സ്വസ്ഥമായിരുന്ന് ഈ ശബത്തിനെ ആചരിക്കുകയും 20-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന യഹോവയെന്ന് അവർ അറിയേണ്ടതിന് ഞാൻ ഇസ്രായേൽ ജനങ്ങളെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്ന് വിശുദ്ധ ജനം അറിയേണ്ടതിന് എനിക്കും അവർക്കും ഇടയിൽ അടയാളമായിരിക്കാൻ തക്കവണ്ണം എന്റെ ശബത്തുകളെയും ഞാൻ അവർക്ക് കൊടുത്തു. ശബത്ത് അലക്ഷ്യമാക്കരുത്. ശബത്തിന് അശുദ്ധമാക്കരുത്. അശുദ്ധമാക്കുന്നവൻ ജനത്തിൽ നിന്നും ഛേദിക്കപ്പെടണം. ഇതെല്ലാം ദൈവം മോശയിലൂടെ നൽകിയ കൽപ്പനകളാണ്. 20-ാം വാക്യം. എന്റെ ശബത്തുകളെ വിശുദ്ധീകരിപ്പിൻ. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവ എനിക്കും നിങ്ങൾക്കും ഇടയിൽ അടയാളമായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോൾ ശബത്ത് ആചരിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ഇസ്രായേൽ ജനങ്ങൾ ശബത്ത് ആചരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ ശക്തിയും അവരിൽ വ്യാപരിക്കപ്പെടുകയും അങ്ങനെ ദൈവം നമ്മെ വിശുദ്ധീകരിക്കുന്ന ദൈവം തന്നെ എന്ന് അവർ തിരിച്ചറിയേണ്ടതാണ്. 6 ദിവസം ജോലി ചെയ്ത് അവരവരുടെ വിഷയങ്ങളിൽ ഏർപ്പെട്ട് അവരുടെ ആത്മീയത മങ്ങിയിരിക്കുമ്പോൾ 7-ാം ദിവസം സ്വസ്ഥമായ രീതിയിൽ ജോലിയൊന്നും ചെയ്യാതെ ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മതപനം ചെയ്ത് ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം വരികയും ദൈവത്തെ വ്യക്തമായി തിരിച്ചറിയുന്ന ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും. അതാണ് ശബത്ത് ആചരിക്കുന്നതിന്റെ പ്രത്യേകത. ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നുണ്ട്. ശബത്ത് ഒരു നിസ്സാര ദിവസമല്ല. 6 ദിവസം ജോലി ചെയ്ത് മനുഷ്യരുടെ ഇഷ്ടങ്ങളിലായി പോകുമ്പോൾ 7-ാം ദിവസം സ്വസ്ഥമായ ദൈവവുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുവാണ്. വിശുദ്ധിയോടുകൂടെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം സഹായിക്കുകയാണ്. അതുകൊണ്ട് ശബത്ത് ആചരിക്കേണ്ടത് നിർബന്ധമാണ്. ഇത്രയും പറയാൻ ദൈവം സഹായിച്ചു. ദൈവത്തിന് നിർബന്ധമാണ്.